ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനത്തിലേക്ക് സ്വാഗതം പറയുന്നു. അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടെ നമ്മുടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. ഈ നല്ല ദിവസം നമുക്ക് ശുഭമാകുവാനും നമുക്ക് നന്മയാകുവാനും ദൈവാശ്രയ ബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കി തരുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഗുരുപാദാന്ത്യത്തിൽ
ഈ രാവിലത്തെ ഒരല്പസമയം ദൈവ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ അനുദിന ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കുറച്ച് നാളുകളായി പവർവിഷൻ ടിവിയിലൂടെ പ്രഭാതവന്ദനം എന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ആത്മീയ ഉത്തേജനം നൽകുന്ന, നമ്മളെ തന്നെ തട്ടി ഉണർത്തുന്ന, നമ്മളെ ബോധവൽക്കരിക്കുന്ന, നമ്മളെ നല്ലവരാക്കാൻ വേണ്ടി കർത്തൃദാസന്മാരിലൂടെ തരുന്ന നല്ല പ്രബോധനങ്ങൾ, നല്ല ആത്മീയ ഗാനങ്ങൾ, പ്രഭാതഗീതങ്ങൾ, ഇതെല്ലാമായി അതിനേക്കാളൊക്കെ ഉപരി ഒരനുഗ്രഹ പ്രാർത്ഥനയോടെ നമ്മൾ രാവിലെ തുടങ്ങുന്ന എല്ലാ ദിവസങ്ങളും നന്മയാക്കി തീർക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വേദപുസ്തകത്തിലെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 2-ാം അധ്യായത്തിലെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നിങ്ങളോട് ചില കാര്യങ്ങൾ, ഇന്നത്തേക്കുള്ള ചിന്തകൾ ധ്യാനമായി പറയാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കൂ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഓരോ പാരഗ്രാഫുകളാണ് ഞാൻ പ്രഭാതവന്ദനത്തിൽ വരുമ്പോഴൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതൊരു പ്രത്യേക പ്രചോദനത്തിലും ഒരു ആത്മപ്രേരണയിലുമാണ് അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഞാൻ വിധേയപ്പെട്ടത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് തരുന്ന ചിന്തകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതാ ഈ പാരഗ്രാഫിനകത്ത് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ് ഈ ഭാഗം. ഈ ഭാഗത്തിനകത്ത് കാണുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ പലസ്തീൻ നാട്ടിൽ ആടുകളെ തീറ്റി രാവും പകലും കാവൽ കിടക്കുന്ന ആട്ടിടയന്മാർ കാവൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനന വിവരം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് ഇടയന്മാരെ അറിയിക്കുകയാണ്. ആ സന്ദർഭം എത്ര സന്തോഷകരമായിരിക്കുമെന്ന് ഓർത്തു നോക്കി. മനുഷ്യൻ്റെ അടുക്കലേക്ക് സ്വർഗീയ ദൂതന്മാർ, ദൂതന്മാർ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്, എപ്പോഴും ഭൂമിയിലേക്ക് അവർ വരാറില്ല. സ്തോത്രം, നമുക്ക് കാവലായി ദൈവദൂതന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരിൽ ഒരാൾ വന്നിട്ട് ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു കിടക്കുന്ന ഇടയന്മാരോട് പറയുകയാണ്. സ്തോത്രം, അവരുടെ ചുറ്റും തേജസ് ചുറ്റി മുന്നിയതിന് ശേഷം പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഞാൻ അവിടെ മുതൽ ഇന്നത്തെ ധ്യാനത്തിനുള്ള കാര്യങ്ങൾ പറയട്ടെ. ഇത് പറയുമ്പോൾ ഒരു ഭാവികാല പ്രയോഗത്തിലാണ് ദൂതൻ ആട്ടിടയന്മാരോട് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ഏതെങ്കിലും പ്രത്യേക കൾച്ചറിൽപ്പെട്ട ആളുകൾക്കോ വേണ്ടിയിട്ടല്ല, സർവജനത്തിനും വേണ്ടിയിട്ടാണ് ദൂതൻ ഈ സന്ദേശം പറയുന്നത്. ഇവരോടാ പറയുന്നത് മാത്രം. എന്താ പറയുന്നത്? സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ ആ വാക്കിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ ദൂതൻ വന്ന് പറയുന്ന, അഥവാ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ഇവിടെ ദൈവീകമായ ചിന്തകളുണ്ട്. പഴയ നിയമകാലത്ത് ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങടെയൊക്കെ യാഗങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമോ, യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലാണല്ലോ ഈ കാര്യം പറയുന്നത്. യഹൂദന്മാർക്ക് സന്തോഷത്തിന് വേണ്ടി, ഉല്ലാസത്തിന് വേണ്ടി ദൈവമായ കർത്താവ് അവർക്ക് ഉത്സവങ്ങൾ നിയോഗിച്ചു കൊടുത്തു. ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ആനന്ദത്തിൻ്റെ ദിവസങ്ങളാണല്ലോ നമ്മുടെ ഹൃദയത്തിനകത്തെല്ലാം. പെരുന്നാളുകളും ഉത്സവങ്ങളെല്ലാം അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് നിയോഗിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഉത്സവങ്ങളും ഈ യാഗങ്ങളും ഈ ആരാധനകളും ഒന്നിച്ചുള്ള കൂടിവരവുകളും പിന്നെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഴയ നിയമ പ്രമാണത്തിനകത്ത് ദൈവമായ കർത്താവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പ്രമാണങ്ങൾ കൊണ്ടോ ആ യാഗങ്ങൾ കൊണ്ടോ അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടോ ഒന്നും വരാത്തൊരു സന്തോഷം ഇതാ ഭൂമിയിലേക്ക് വരികയാണ്. സർവജനത്തിനും ഉണ്ടാകാൻ പോകുന്ന സന്തോഷം, ആ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് സകല ജനത്തിനും ഉണ്ടാകാൻ പോകുന്ന സന്തോഷം? മറ്റൊന്നുമല്ല, യേശുക്രിസ്തു എന്ന ആ അത്ഭുത ജനനമാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, ഇന്നത്തെ ദിവസം ലോകത്തിൽ മനുഷ്യന് സന്തോഷിക്കാൻ അവകാശമുണ്ട്, രസിക്കാൻ ഒക്കെ വചന അവകാശം പറയുന്നുണ്ട്. ചില ആളുകളുടെ വിചാരമുണ്ട്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക,
കർത്താവിന് വേണ്ടി ജീവിക്കുക, ദൈവഭക്തരായി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് ഒരുതരം സന്യാസ ജീവിതം പോലെ, ചിരിക്കാൻ പോലും അവകാശമില്ലാതെ, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നടക്കാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ടതുപോലെ ജീവിക്കപ്പെടുന്നൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നൊക്കെ വിചാരിക്കുന്ന, ദൈവത്തെ അനുസരിച്ചുള്ള ജീവിതം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളില്ലായകയില്ല. ബൈബിൾ എത്രയോ ശക്തമായി പറയുന്നതെന്നറിയാമോ? വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിനകത്ത് എത്രയോ പ്രാവശ്യം പറയുന്നു, സന്തോഷിക്കുക, സന്തോഷിക്കുക, മഹാസന്തോഷം എന്നുള്ള വാക്കുകളൊക്കെ. സ്തോത്രം. ഈ ബൈബിളിനകത്ത് ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനം തന്നെ പൗലോസിനെ കൊണ്ട് പരിശുദ്ധാത്മ എഴുതിപ്പിച്ചിട്ടുണ്ട്. ആ ലേഖനത്തിനകത്ത് 16 പ്രാവശ്യമാണ് പരിശുദ്ധാത്മ പ്രേരിതനായി പൗലോസ് പറയുന്നത്, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, ഞാൻ പിന്നെയും പറയുന്നു. ഇതിൽ പരം തെളിവ് വേണോ? അപ്പം ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ സേവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ പാടില്ല. ഇവിടെ മുഴുവൻ കഷ്ടമാണ്, പ്രയാസമാണ്, എന്നും കണ്ണുനീരാണ്, നിരാശയാണ് എന്നുള്ള ചിന്ത ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ നല്ല ദിവസത്തിൽ വെച്ച് പുലർത്തരുത്. മറിച്ച് സന്തോഷിക്കാൻ, പക്ഷെ ദൈവം നോക്കുന്ന ഒറ്റ കാര്യമുണ്ട്, നമ്മൾ ഏതിലാണ് സന്തോഷിക്കുന്നത്? അത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്തിനാണ് സന്തോഷിക്കുന്നത്? നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദൈവം സകല മനുഷ്യർക്കും സന്തോഷിപ്പാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് രാവിലെ ഇത് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷത്തെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒത്തിരി ഒതുക്കിയിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ന് രാവിലെ ഉണർന്നു, ആകപ്പാടെ ഉണർന്നു എന്നുള്ള സത്യമാണെങ്കിലും ടിവിയുടെ മുമ്പിലേക്കോ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കോ പ്രഭാതവന്ദനത്തിലെ രാവിലത്തെ പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഒന്നിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കാൻ വേണ്ടി വന്നു എന്നുള്ളത് സത്യമാണെങ്കിലും അകത്തെവിടെയോ സന്തോഷിക്കാൻ പറ്റാത്തൊരു പ്രശ്നം കിടക്കുന്നുണ്ടോ? മക്കൾ നിമിത്തമായിരിക്കാം, ചിലപ്പോൾ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഏകാഗിയായിട്ട് കുറേ നാളുകളായിരിക്കാം. എന്തിനാ കർത്താവെ എന്നെ ഇങ്ങനെ ഭൂമിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരും ഇല്ലായകയില്ലായിരിക്കാം. പക്ഷെ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സന്തോഷിപ്പീൻ, പിന്നെയും പറയുന്നു സന്തോഷിപ്പീൻ. എന്ത് കണ്ടിട്ടാ പാസ്റ്ററെ സന്തോഷിക്കേണ്ടത് എന്നൊരു ചോദ്യം പലപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് വന്നേക്കാം. ഇവിടെ ഇതാ ദൂതൻ മറുപടി പറയുന്നു, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷം. എന്താണ് ആ സന്തോഷം? അത് ഞാനൊന്ന് പറഞ്ഞ് അവസാന ഭാഗത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. എന്താണ് ആ സന്തോഷം? ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. രണ്ട് വാക്കുകൾ അതിന്ന് എടുത്തു പറയാം. ക്രിസ്തു ജനിച്ചു എന്നല്ല അവിടെ പറഞ്ഞത്, പിന്നെയോ ക്രിസ്തു എന്ന രക്ഷിതാവ് മനുഷ്യന് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ ഈ പുസ്തകം പഠിപ്പിക്കുന്നു. അത് നമുക്ക് ഈ ഭൂമിയിൽ ഏക്കർ കണക്കിന് ഈ ലോകത്ത് ഭൂമിയുള്ളതുകൊണ്ടല്ല, നമുക്ക് മട്ടുപ്പാവും ബംഗ്ലാവും ഉള്ളതുകൊണ്ടല്ല, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്തൊക്കെ നമ്മുടെ മുമ്പിൽ ദുർഘടങ്ങളായിട്ടുണ്ടെങ്കിലും നിരാശപ്പെടാൻ 1000 കാര്യങ്ങളുണ്ടെങ്കിലും മനുഷ്യവർഗത്തിന് സന്തോഷിക്കാൻ ഒറ്റ കാര്യം മതി. എന്താണെന്ന് അറിയാമോ? എനിക്കൊരു രക്ഷകനുണ്ട്. ഇതറിയാത്ത ഒരുപാട് ആളുകൾ സന്തോഷത്തിന് വകയില്ലാതെ ആത്മഹത്യ ചെയ്തു പോയി ഇന്നലകളിൽ. ഒരുപക്ഷേ ഇന്നിൻ്റെ ദിവസങ്ങളിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും പരിശ്രമിച്ചിട്ട് തോറ്റവരും ആരുമറിയാത്ത ഹൃദയത്തിനകത്ത് ഇല്ലാതാകാൻ വേണ്ടി ശ്രമിക്കുന്നവരും കണ്ടേക്കാം. എന്താ കാരണം? പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ, വിഷയങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ, ആകുലതകളിൽ നിന്ന് രക്ഷിപ്പാൻ, ആശങ്കകളിൽ നിന്ന് രക്ഷിപ്പാൻ, മനുഷ്യനകപ്പെട്ടിരിക്കുന്ന നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു രക്ഷകനുണ്ടെന്ന വിവരം പലരും അറിഞ്ഞിട്ടില്ല. ഞങ്ങളിലൂടെ, പൗർവിഷൻ TVയിലൂടെ, വിശുദ്ധ ബൈബിളിലൂടെ ഇതറിഞ്ഞവരാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു രക്ഷകനുള്ളിടത്തോളം കാലം നമുക്ക് നിരാശപ്പെടേണ്ടി വരികയല്ല, നമുക്ക് ഭാരപ്പെടേണ്ടി വരികയല്ല, നമുക്ക് തകരപ്പെടേണ്ടി വരികയല്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരികയല്ല. ഇന്ന് നിങ്ങളെത്ര കാതലായ കണ്ണുനീരിൻ്റെ വിഷയത്തിന് മുമ്പിൽ നിൽക്കുകയാണെങ്കിലും ദൈവാത്മാവ് ഈ ശുഭദിനത്തിൽ പറയുന്ന വാക്ക് കേൾക്കണം, ഒരു രക്ഷകനുള്ളതും. ഒരുപക്ഷെ നൊന്ത് പ്രസവിച്ച മക്കൾ നമ്മളിട്ടിട്ട് പോയേക്കാം. ഒരുപാട് പേരുണ്ട്, ഞാൻ ഇങ്ങനെ പറയാനുണ്ട്, ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി 1000 ആളുകളുടെ മുമ്പിൽ വെച്ച് ഉടുത്തൊരുങ്ങി വന്ന് വിഭവസമർദ്ദമായിരുന്ന വിരുന്നിൻ്റെ നടുവിൽ വെച്ച് കൈപിടിച്ചിട്ട് ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല, ഞാൻ ഉടുത്തില്ലെങ്കിലും നിന്നെ ഉടുപ്പിക്കാം, ഞാൻ കഴിച്ചില്ലെങ്കിലും നിന്നെ കഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞവർ, അവരൊക്കെ ഒരുപക്ഷെ നമ്മളെ തള്ളിയിട്ട് പോയിരിക്കാം, അപ്പനമ്മയൊക്കെ നമ്മളെ മറന്നിരിക്കാം, ഇവരൊക്കെ ഉണ്ടായിട്ടും സന്തോഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്.
നമുക്ക് ഈ പുസ്തകത്തിനകത്ത് ഹന്ന എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു 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 സ്ത്രീയെ, ഒരു ഭക്തമതിയായ സ്ത്രീയെ കാണുന്നുണ്ടല്ലോ ശൗമേലിൻ്റെ പുസ്തകത്തിൽ. ആ ഹന്നയോട് ഭർത്താവ് ചോദിക്കുകയാണ്, 10 മക്കളുള്ളതിനേക്കാൾ ശ്രേഷ്ഠമല്ല ഞാൻ? അത് ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാർക്കൊന്നും ചോദിക്കാനുള്ള പ്രാഗല്ഭ്യം ഉണ്ടോ എന്നറിയല്ല. അടുത്തു നിന്ന് ചോദിക്കരുത്. ആ ഭർത്താവ് പറയുക ഈ ഹന്നയോട്, 10 മക്കളേക്കാൾ. അപ്പോൾ അദ്ദേഹവും ഭാര്യയുമായിട്ടുള്ള ബന്ധമാണ് അവിടെ കാണിക്കുന്നത്. ഇവരൊക്കെ ഉണ്ടായിട്ടും വളരെ കരുതാൻ, വളരെ സ്നേഹിക്കാൻ, വളരെ ആശ്വസിപ്പിക്കാൻ പലരും അടുത്തുണ്ടായിട്ടും സന്തോഷിക്കാൻ കഴിയാത്തവരുണ്ട്. അയ്യോ, ഞാൻ പറയട്ടെ, ഇവരൊക്കെ ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റില്ലാതെ വന്ന സന്ദർഭമുണ്ട്. പണമുള്ള എത്രയോ പേർക്ക് സന്തോഷിക്കാൻ പറ്റാതെ വരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂരും ഹൈറേഞ്ചിലും തിരുവനന്തപുരത്തും ലോകത്ത് വിദേശ രാജ്യങ്ങളിലെ ഏതോ വൻ രാജ്യങ്ങളിലൊക്കെ സ്വന്തമായിട്ട് വീടുള്ളവർ, അവർക്ക് അവരുടെ വീടുകളിൽ സന്തോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഏതോ കർത്തൃദാസൻ്റെ കൊച്ചു പാഴ്സനേജിനകത്ത് വന്ന് 2 ദിവസം താമസിച്ചിട്ട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അവർ ആ കർത്തൃദാസനോട് പറഞ്ഞു, അത്രേ ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റു തന്നാലും ഈ വീടിനകത്ത് 2 ദിവസം തങ്ങിയപ്പോഴുള്ള സന്തോഷം വേറെ എങ്ങും കിട്ടുന്നില്ലെന്ന്. അപ്പം നമ്മളെ സന്തോഷിപ്പിക്കുന്നത് വീടോ കാറോ പണമോ ജോലിയോ പ്രതാപമോ ഒന്നുമല്ല, ഒന്നുമല്ല. പിന്നെയോ, ഏറ്റവും വലിയ സന്തോഷം ഒരു രക്ഷകൻ എനിക്കുള്ളതുകൊണ്ടാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഉറപ്പാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോടും ഈ പ്രഭാത ധ്യാനത്തിൽ പറയാം, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് എന്തെല്ലാം കാര്യത്തിന് വേണ്ടി പോകേണ്ട വന്നാലും ഇന്ന് ആരെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഏതൊക്കെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നാലും ഏറ്റവും ധൈര്യപ്പെടേണ്ടത് എനിക്കൊരു രക്ഷകനുണ്ട്. എന്താ രക്ഷകൻ്റെ പണി? രക്ഷകൻ്റെ ഡോക്ടറുടെ പണി എന്താ? രോഗിയെ ചികിത്സിക്കുക. ഒരു അധ്യാപകൻ്റെ പണി എന്താ? വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു രക്ഷകൻ്റെ പണി എന്താ? രക്ഷപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ, പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ അതിനകത്ത് നിന്ന് മനുഷ്യനെ രക്ഷിക്കുക. ലോകത്തിന് ഇന്നൊരു രക്ഷകനുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല. ഞങ്ങളെ രാവിലെ കേൾക്കുന്ന നിങ്ങൾ ഏത് പശ്ചാത്തലത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, നിങ്ങളതറിയാതെ പോകരുത്. ദൂതൻ വന്ന് പറഞ്ഞ സുവിശേഷം ഇതാണ്, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള സന്തോഷം ഞാൻ സുവിശേഷിക്കുന്നു. എന്താ ദൂത താങ്കളുടെ സുവിശേഷം? മറ്റൊന്നുമല്ല, ലോകത്തിനൊരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. ലോകത്തിനൊരു രക്ഷകൻ, ഇത് ബൈബിൾ മാത്രം പറയുന്ന സത്യമാണ്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ, ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടോ നിങ്ങൾക്ക്? ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാതെയാണോ, ഒന്ന് മയങ്ങിയിട്ടാണോ എഴുന്നേറ്റിരിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര ആകുലതയുണ്ടോ? നിങ്ങളേറ്റവും സ്നേഹിച്ച് വളർത്തിയ കുഞ്ഞിൻ്റെ വിവാഹ ജീവിതത്തിൽ ഭയങ്കര ട്രാജഡിയാണോ? നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ കണ്ണ് കെട്ടിക്കളഞ്ഞതുപോലെ കളഞ്ഞിരിക്കുകയാണോ? ഭയപ്പെടരുത്. രക്ഷകൻ്റെ പണി ശിക്ഷിക്കുക എന്നുള്ളതല്ല, രക്ഷകൻ്റെ പണി രക്ഷിക്കുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിലാണെങ്കിലും അതിൽ നിന്ന് രക്ഷിപ്പാൻ രക്ഷകനുണ്ട്. ഇന്നത്തെ ധ്യാനം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ എൻ്റെ ഒരു ഇരുമ്പെഴുത്താണി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്ക വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയേനെ, നിങ്ങൾ കരയരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ തലകുനിച്ച് നടക്കരുത്, നിങ്ങൾ മരണം അന്വേഷിക്കരുത്, നിങ്ങൾ ജീവിക്കണം. എന്തുകൊണ്ടെന്നാൽ ഒരു രക്ഷകൻ ഉള്ളതുകൊണ്ട്. ദൂതൻ പറഞ്ഞു തുടങ്ങിയ സുവിശേഷം ലോകത്തിൻ്റെ 5 വൻകരകളിൽ വിവിധ മീഡിയയിലൂടെ ഇന്ന് പ്രഘോഷിക്കുക. ഞാനും ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കാതുകളിൽ പറയുക, കരയരുത്, തളരരുത്. നിങ്ങൾ അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും ഭാര്യയാണെങ്കിലും നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും ആരാണെങ്കിലും, പരാജയങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ നമുക്കൊരു രക്ഷകനുണ്ട്. ആ രക്ഷകനെ സ്വന്തമാക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ശുഭദിനം നേരുകയും ചെയ്യും. ആരാധി
Yeah.